ഇപ്പോൾ വാർത്തയ്ക്ക് മറുപടി പറയാതെ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ്. സ്വത്ത് തട്ടിയെടുക്കാൻ ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിച്ചത് പുറത്തുവിട്ടത് പീപ്പിൾ ടി വി ആയിരുന്നു. ആശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളമെന്ന വാർത്തയും ഞങ്ങൾ തന്നെ പുറത്തുവിട്ടു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ ഈ വാർത്തകളൊന്നും നിഷേധിക്കാൻ ഇതുവരെ ചിദാനന്ദപുരി തയ്യാറായിട്ടില്ല. ആശ്രമത്തിലെത്തിയ വാർത്താസംഘത്തെ തടഞ്ഞു എന്നത് മാത്രമാണ് ചിദാനന്ദപുരി നിഷേധിക്കുന്നത്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടു, ഈ വാർത്തയുടെ തെളിവുകൾ സമിതം പുറത്തുവിടുന്നു, എന്നാൽ ആ തെളിവുകളൊന്നും നിഷേധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതായത് ആ തെളിവുകളെയും ആ വാർത്തകളെയും അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിട്ട് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് കുട്ടൻ? മനു, ആത്മീയതയും വിശ്വാസത്തെയും ഒക്കെ മറയാക്കിക്കൊണ്ട് ചിദാനന്ദപുരി എന്ന് പറയുന്ന സത്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് PP കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നായി വാർത്തകൾ പുറത്തുവിട്ടത്. 3 വാർത്തകളാണ് ഇത് സംബന്ധിച്ച് ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിദാനന്ദപുരിയുടെ കൊളത്തൂരിലെ ആശ്രമം RSS ക്രിമിനലുകളുടെ താവളമാണെന്ന വാർത്ത തെളിവ് സഹിതമാണ് പീപ്പിൾ പുറത്തുവിട്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ചിദാനന്ദപുരിക്കെതിരായ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി PP പുറത്തുവിട്ടിരുന്നു. 10 കോടിയിലധികം രൂപ വില വരുന്ന സ്വത്ത് കയ്യേറുന്നതിന് വേണ്ടി കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയുള്ള ഷീബ എന്ന് പറയുന്ന വീട്ടമ്മയെയും അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ക്രൂരമായി മർദ്ദിച്ച ചിദാനന്ദപുരിയുടെയും ഗുണ്ടകരുടെയും മർദ്ദിച്ച സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ PP പുറത്തുവിട്ടു. ഷീബയുടെയും ഭർത്താവിൻ്റെയും വെളിപ്പെടുത്തലുകൾ സഹിതമാണ് ഈ വാർത്തകൾ പീപ്പിൾ പുറത്തുകൊണ്ടുവന്നത്. അതിനുശേഷം ഈ വാർത്തയ്ക്ക് ആധാരമായ തെളിവ് സഹിതം മറ്റ് ചില വാർത്തകൾ കൂടി പീപ്പിൾ പുറത്തുകൊണ്ടുവന്നിരുന്നു. ഈ ഷീബയെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ ചിദാനന്ദപുരിയുടെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സഹിതം പീപ്പിൾ വാർത്ത പുറത്തുകൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ചിദാനന്ദപുരി പീപ്പിൾ വാർത്താ സംഘത്തിന് എതിരെ ഇപ്പോൾ നിയമ നടപടികളുമായി നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹം 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് അവരുടെ ആശ്രമം തയ്യാറാക്കിയ വാർത്താക്കുറിപ്പിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൽ ഉടനീളം പരിശോധിച്ചിട്ടും ഒരിടത്ത് പോലും ഈ വാർത്തകൾ നിഷേധിക്കുന്നതിന് വേണ്ടി PP പുറത്തുകൊണ്ടുവന്ന ഈ വാർത്തകൾ നിഷേധിക്കുന്നതിന് വേണ്ടിയോ ഷീബയും കുടുംബവും പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളിലെ കാര്യങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയോ ഈ ചിദാനന്ദപുരി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പകരം മറ്റ് ചെറിയ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരിപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ആശ്രമത്തിൽ എത്തിയ വാർത്താ സംഘത്തെ, ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ വാർത്താ സംഘത്തെ തടഞ്ഞു എന്ന് നമ്മൾ ഒരു വാർത്തയുടെ ഇടയിൽ പരാമർശിച്ചിരുന്നു. അത് തെറ്റാണ് എന്നുള്ള വളരെ ചെറിയ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ചിദാനന്ദപുരി പറയുന്നത്. മറ്റ് നമ്മൾ പുറത്തുവിട്ട വാർത്ത ഗൗരവതരമായ വാർത്തകളെ സംബന്ധിച്ച് അത് നിഷേധിക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താനും ചിദാനന്ദപുരി ഇതുവരെയും തയ്യാറായിട്ടില്ല. മനു കുട്ടൻ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. കാരണം സാധാരണ ഇത്തരത്തിലൊരു അപകീർത്തികരമായ വാർത്ത ഉണ്ടായി എന്ന് വന്നാൽ ഇത്തരത്തിൽ നോട്ടീസുകൾ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ആ വാർത്ത നിഷേധിക്കുകയും അതിൽ പറയുന്ന തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് സാധാരണ നോട്ടീസ് അയക്കാറ്. എന്നാൽ ഇവിടെ നമ്മൾ പുറത്തുവിട്ട വാർത്തയും തെളിവുകളും നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് ആ തെളിവുകളും വാർത്തയും പ്രസക്തമായി ഇന്നും അവർക്ക് മുന്നിൽ നിൽക്കുന്നു, അത് നിഷേധിക്കാൻ അവർക്ക് മാർഗങ്ങളിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനു, ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ പല ഘട്ടങ്ങളിലായി പല മേഖലകളിലും നമ്മൾ ഇത്തരത്തിലുള്ള പല വാർത്തകൾ പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട്. പലതരം വക്കീൽ നോട്ടീസുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ കൃത്യമായി നമ്മൾ പുറത്തുവിടുന്ന വാർത്ത ശരിയാണെന്ന ഉറച്ച ബോധ്യവും ഉറച്ച തെളിവും നമുക്കുണ്ടെങ്കിൽ പോലും മറുഭാഗം ആ വാർത്ത തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടായിരിക്കും വക്കീൽ നോട്ടീസ് അയക്കാറ്. എന്നാൽ ഇവിടെ ചിദാനന്ദപുരിക്ക് വേണ്ടി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം നമുക്ക് അയച്ചു എന്ന് പറയുന്ന ഈ വക്കീൽ നോട്ടീസിലും ഒരു തരത്തിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തകൾ നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ വെച്ച, അതായത് ഈ കപട ആത്മീയതക്കെതിരെ ഈ ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മറപിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ, പാവപ്പെട്ടവരെ പറ്റിക്കുന്ന ഇത്തരം സ്വാമിമാർക്കെതിരെ, പ്രത്യേകിച്ച് ചിദാനന്ദപുരിക്കെതിരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് വളരെ കൃത്യമായ തെളിവുകൾ സഹിതമുള്ള വാർത്തകളാണ്. രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത ചിദാനന്ദപുരിയുടെ ആശ്രമത്തിൽ നിന്നും ക്രിമിനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ചിദാനന്ദപുരിക്കെതിരെ വന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ചിദാനന്ദപുരിക്കെതിരെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. വളരെ ആധികാരികമായ രേഖകൾ സഹിതമാണ്, തെളിവുകൾ സഹിതമാണ് നമ്മൾ ഈ വാർത്തകൾ പുറത്തുവിട്ടത്. എന്നാൽ ഈ വാർത്ത നിഷേധിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താൻ പോലും ചിദാനന്ദപുരിയോ അദ്ദേഹത്തിൻ്റെ ആശ്രമവുമായി ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റു ചില മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നിരുന്നു. ആ പ്രതികരണങ്ങളിൽ ഒരിടത്ത് പോലും പീപ്പിളിൻ്റെ വാർത്ത തെറ്റാണെന്ന് പറയാൻ ഉള്ള
ലജ്ജവം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കൊണ്ടുവന്ന വാർത്ത കൃത്യമായി അദ്ദേഹത്തെ എവിടെയാണോ ഈ വാർത്ത തൊടേണ്ടത് അവിടെ തൊട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഏറ്റിരിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഏതായാലും നമ്മൾ കൊണ്ടുവന്ന വാർത്തയിൽ നമ്മൾ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. മനു ശരി, പി വി കുടനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയ്ക്കെതിരെ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ്. എന്നാൽ ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയിലെ തെളിവുകളെ നിഷേധിക്കാനാണ് നോട്ടീസിൽ തയ്യാറായിട്ടില്ല. അതായത് ആ വാർത്തയും ആ തെളിവുകളും ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു, അതിനെ ഖണ്ഡിക്കാൻ അവരുടെ കയ്യിൽ വാദങ്ങളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ ആ വാർത്തയ്ക്കിടയിൽ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച് ഞങ്ങളെ തടഞ്ഞു എന്ന ഒരു കാര്യം മാത്രമാണ് അവർ നിഷേധിക്കുന്നത്. ഇത്രയും ഈ തെളിവുകളൊന്നും നിഷേധിക്കാതെ 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കുകയായിരുന്നു. ഇപ്പോഴും ആ വാർത്തകളും തെളിവുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നൽകിയത് ഇപ്പോഴും നിൽക്കുക തന്നെ ആണ്. മറ്റു വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലെ പ്രസ്താവന എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കിയതാണെന്ന് രാഹുൽ കോടതിയിൽ അറിയിച്ചു. റഫേലിൽ സുപ്രീംകോടതി ക്ലീൻ ചിറ്റ് നൽകിയതായി മോദി വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് രാഹുൽ കോടതിയിൽ ആരോപിച്ചു. April 10 റഫാൽ കേസിൽ കേന്ദ്ര സർക്കാർ എതിർപ്പ് മറികടന്ന് പുതിയ രേഖകൾ പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന രാഹുലിന്റെ വിവാദ പരാമർശം. പ്രസ്താവന കോടതിയെ ലക്ഷ്യമെന്ന് ആരോപിച്ച് BJP നേതാവ് മീനാക്ഷിയിലേക്ക് നൽകിയ ഹർജിയിലാണ് രാഹുലിന്റെ ഖേദപ്രകടനം. ഇത്തരം പരാമർശം നടത്തിയിട്ടില്ലെന്ന് ഹർജി പരിഗണിച്ച സുപ്രീംകോടതി കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ന്യായീകരണങ്ങൾക്ക് നിൽക്കാതെയുള്ള രാഹുലിന്റെ ഖേദപ്രകടനം. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലായിരുന്നു പരാമർശമെന്നും രാഹുൽ വിശദീകരിച്ചു. കോടതി രേഖകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഭാവിയിൽ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കില്ലെന്നും മറുപടി നൽകി. ഇതോടൊപ്പം റഫാലിൽ സുപ്രീംകോടതി ക്ലീൻചിറ്റ് നൽകിയതായി മോദി വ്യാജ പ്രചരണം നടത്തുകയാണെന്നും രാഹുൽ കോടതിയിൽ ആരോപിച്ചു. മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, രവിശങ്കർ പ്രസാദ് എന്നിവരുടെ പ്രസ്താവനകളും സ്വന്തം മറുപടിക്കൊപ്പം രാഹുൽ പരാമർശിച്ചു. രാഹുലിന്റെ ഖേദപ്രകടനം പ്രചരണായുധമാക്കാനാണ് BJP നീക്കം. പറയുന്നത് നുണയാണെന്ന് രാഹുൽ തന്നെ സമ്മതിച്ചെന്നായിരുന്നു BJP പ്രതികരണം. രാഹുലിന്റെ മറുപടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കും. ഖേദം സുപ്രീംകോടതി അംഗീകരിച്ചാൽ ഹർജിയിലെ തുടർ നടപടികൾ നാളെ തന്നെ അവസാനിച്ചേക്കും. കൈരളി ന്യൂസ്, ദില്ലി. പരാജയഭീതി മൂലം UDF അക്രമം അഴിച്ചുവിടുന്നുവെന്ന് AN ഷംസീർ MLA. ക്ഷമിക്കണം, വടകരയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടിക്കലാശത്തോടൊക്കെ അനുബന്ധിച്ച് വലിയ തോതിൽ അക്രമ സംഭവങ്ങളുണ്ടായി. അതൊക്കെ LDFന്റെ തലയിൽ കെട്ടിവയ്ക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്? മനു, വടകരയിൽ പരാജയഭീതി മൂലം UDFന്റെ നേതാക്കളും പ്രവർത്തകരും മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നാണ് ഇപ്പോൾ LDF ആരോപിച്ചിരിക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമാപനത്തെ തുടർന്ന് വില്യാപ്പള്ളിയിലും കുറ്റ്യാടിയിലും ഉണ്ടായ അക്രമ സംഭവത്തിന് പിന്നിൽ പാറക്കൽ അബ്ദുള്ള MLA നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് സംഘമാണ് എന്നും LDFന്റെ നേതാക്കൾ AN ഷംസീറും മനയത്ത് ചന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ രണ്ട് മേഖലയിലും വില്യാപ്പള്ളിയിലും കുറ്റ്യാടിയിലും കുട്ടിക്കലാശത്തിനിടയിൽ ആസൂത്രിതമായി UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളുമാണ്. വില്യാപ്പള്ളിയിൽ വനിതകളുടെ പ്രകടനത്തിനും ഫ്ലാഷ് മോബിന് നേരെ മുളകുപൊടി വിതറിയാണ് സംഘം അക്രമം നടത്തിയത്. തുടർന്ന് ഇത് തടയാനെത്തിയ LDF പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDFന്റെ പ്രവർത്തകർക്ക് നേരെ ഭീകരമായ കല്ലേറ് നടത്തുകയും അഴിഞ്ഞാടുകയുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘമെന്നും LDF നേതാക്കൾ ആരോപിച്ചു. ഇത്തരത്തിൽ UDFന്റെ ഭാഗത്തുനിന്ന് വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ടും ഈ അക്രമങ്ങളെല്ലാം LDFനെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിതമായ നീക്കം മണ്ഡലത്തിൽ നടക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ, ഈ അക്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും AN ഷംസീർ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മനു ശരി, ബിബിക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. തെക്കൻ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരത്ത് 2715 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊല്ലത്തും പത്തനംതിട്ടയിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം. രാവിലെ 8 മണിയോടുകൂടി നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും EVM മെഷീനുകളുടെ വിതരണം 9 മണിയോടുകൂടിയാണ് തുടങ്ങിയത്. വോട്ടെടുപ്പിനായി ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് കളക്ടർ കെ വാസുകി വ്യക്തമാക്കി. ഞങ്ങൾ 5:30 തന്നെ എല്ലാ കണക്ഷൻസും റെഡിയാക്കി വെച്ചിട്ട് 6 മണിക്ക് തന്നെ മോക്ക് പോൾ തുടങ്ങുകയും 7 മണിക്ക് കൃത്യമായിട്ട് പോളിംഗിലേക്ക് പോകും. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ഒരു ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പോലീസ് അബ്സർവേഴ്സിനോടും നമ്മൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉദ്യോഗസ്ഥർ വൈകിട്ടോടെ പോളിംഗ് ബൂത്തുകൾ പൂർണ്ണ സജ്ജമാക്കും.
ജില്ലയിൽ 27.14 ലക്ഷം വോട്ടർമാരാണുള്ളത്. 2715 പോളിംഗ് ബൂത്തുകളും 97 പ്രശ്നബാധിതാ ബൂത്തുകളും 238 പ്രശ്ന സാധ്യതാ ബൂത്തുകളും തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. കൊല്ലം മണ്ഡലത്തിൽ 12.94 ലക്ഷവും പത്തനംതിട്ടയിൽ 13.82 ലക്ഷം വോട്ടർമാരുമാണുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളെല്ലാം കേന്ദ്രസേനയുടെയും സംസ്ഥാന പോലീസ് സേനയുടെയും നിരീക്ഷണത്തിലാണ്. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തർക്കങ്ങൾക്കൊടുവിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. രാഹുൽ സമർപ്പിച്ച പത്രികയിൽ ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ സൂക്ഷ്മ പരിശോധന റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ചു. കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവം കർശന നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ബസിന്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ബസ് പിടിച്ചെടുക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ അടുത്ത നടപടികളെക്കുറിച്ച് ചോദിക്കാം. സാർ, ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ഇവരുടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം മാനേജറേയും കൂടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൊത്തം 3 പേര് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥനെ ഉൾപ്പെടെ ഇപ്പോൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും തരം തർവോ ഇതിൽ പങ്കോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനും നടപടിയെടുക്കുന്നുണ്ട്. ബസ് ഇപ്പോൾ പിടിച്ചെടുക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിലുൾപ്പെടെ അതിനും നടപടിയെടുക്കുന്നുണ്ട്. വളരെ ശക്തമായ കർശന നടപടിയാണ് പോലീസ് കാര്യത്തിലെടുക്കുന്നത്. ഇവർ യാത്ര മുടങ്ങിയതിനെ ചോദ്യം ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്താണ് അവർക്ക് ഇത്രയധികം പ്രകോപനം ഉണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ആദ്യം ഹരിപ്പാട് വെച്ചിട്ട് ബസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവ പരസ്പരം ഇവർ സംസാരവും ഒക്കെ ഉണ്ടായെന്ന് പറയുന്നു. എന്തോ ചെറിയൊരു ഇൻസിഡൻറ്റ് അവിടെ വെച്ചുണ്ടായി. അതിനുശേഷം ഇവിടെ വരുമ്പോഴാണ്, വൈറ്റില ഭാഗത്ത് വരുമ്പോഴാണ് ഈ അടി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇന്നലെ അവരുടെ മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും, ഈ അടി കൊണ്ട ആളുകളുടെ മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും പോലീസ് അവരുടെ ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് കേസെടുക്കുകയായിരുന്നു. കേസെടുത്തു അപ്പോൾ തന്നെ മാനേജർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. ബസ് ഇവിടെ ഇല്ലായിരുന്നു, ബസ് ബാംഗ്ലൂർ ആയിരുന്നു. അവിടുന്ന് ബസ് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ആളുകളെ, ബന്ധപ്പെട്ട ആളുകളെയും കൂടെ, രണ്ടുപേരെ കൂടെ അഡീഷണലായിട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇനിയും പ്രതികളുണ്ട്, അവരെയും കൂടെ കസ്റ്റഡിയിലെടുക്കും. ഇന്ന് വിശദമായിട്ട് ഈ പരിക്കേറ്റ ആളുകളെ കൂടെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സെക്ഷൻ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. വളരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്? ഇപ്പോൾ ടെലിഫോണിൽ കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചു എന്നുള്ളതിന് മാത്രമാണ് 323, 324 IPC പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത്. അതിലവരുടെ പരിക്കുമെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ അവർ വരും, പോലീസ് സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിനാവശ്യമായ ഏത് വകുപ്പാണോ ഉള്ളത് അതിനനുസരിച്ച് വകുപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. മാത്രമല്ല, ഇത് വേറെ ആർക്കെങ്കിലും ഇത് പങ്കുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴത്തേക്കായിരിക്കും? ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടി ഉണ്ടാവുമോ? ഇന്ന് തന്നെ ഉണ്ടാവും. ഇന്ന് തന്നെ ബാക്കി അന്വേഷണം നടത്തുകൊണ്ടിരിക്കുക. ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അന്വേഷണം നടക്കുക. അതിനുശേഷം ഇന്ന് തന്നെ നടപടി ഉണ്ടാവും. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ബസ്സിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കും എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലട ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മരട് സിഐയുടെ നേതൃത്വത്തിൽ പരിശോധന. കൊച്ചിയിലെ കല്ലട ഓഫീസിലാണ് പരിശോധന നടത്തിയത്. ബുക്കിംഗ് സെന്ററിലടക്കം അടച്ചുപൂട്ടിയെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഏറ്റവും പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത്? ഇവരുടെ ബസ് കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ബുക്കിംഗ് സെന്ററുകളടക്കം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന തരത്തിൽ കർശന നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണോ കല്ലട സുരേഷ് ബസിനെതിരെ? മനു, അങ്ങനെയാണ്. നിലവിൽ 2 ജീവനക്കാരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനേജരെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഈ ബസിന്റെ ഉടമ കല്ലട സുരേഷിനോടും നേരിട്ട് ഹാജരാകാൻ വേണ്ടി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരേഷിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു, പിടിച്ചെടുത്തു. അല്പം മുമ്പാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ബസ് കൊച്ചിയിലേക്ക് എത്തിച്ച് ബസ് കസ്റ്റഡിയിലെടുത്തത്. അതിന് പുറമെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്ന നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കല്ലട ട്രാവൽസിന്റെ ഓഫീസിൽ മരട് സിഐയുടെ നേതൃത്വത്തിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ഏതാനും ചില രേഖകളും
പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ യാത്രാ സർവീസിന് പുറമെ അനധികൃതമായ പാഴ്സൽ സർവീസ് അടക്കം നടത്തുന്നുവെന്ന ആക്ഷേപം കൂടി ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് രണ്ടുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നേരത്തെ കമ്മീഷണർ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും അത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടുപേർ മാത്രമല്ല തങ്ങളെ മർദ്ദിച്ചത്, ബസ് വൈറ്റിലയിലെത്തിയപ്പോൾ കൂടുതൽ പേർ ഈ ബസ്സിലേക്ക് കയറുകയും ഈ അക്രമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരിക്കേറ്റവർ മൊഴി നൽകിയിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ചിലർ കൊച്ചിയിൽ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കം നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ മൊഴി കൂടി പരിശോധിച്ച ശേഷം ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചിരുന്നു. ഏതായാലും കർശനമായ നടപടി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് പുറത്ത് പ്രതിഷേധം. മൂന്ന് അഭിഭാഷകരാണ് പ്ലക്കാർഡുകളുമായി കോടതി വളപ്പിന് പുറത്ത് പ്രതിഷേധിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കാതെ കഴിഞ്ഞ ദിവസം പ്രത്യേക കോടതി സിറ്റിംഗ് പിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം ഉയർന്ന ശേഷമുള്ള ആദ്യ സിറ്റിംഗ് നടന്ന ഇന്ന് കോടതി നടപടികളും വൈകിയാണ് ആരംഭിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആരോപണം എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം. ആലത്തൂരിലെ കൊട്ടിക്കലാസത്തിനിടെ സിപിഐഎം പ്രവർത്തകർ കല്ലെറിഞ്ഞ് രമ്യാ ഹരിദാസിന് പരിക്കുപറ്റിയെന്ന പ്രചരണം പൊളിഞ്ഞു. കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുമ്പോൾ ചതിക്കല്ലേടാ എന്ന് അലറി വിളിക്കുന്ന അനിൽ അക്കരയെ വീഡിയോയിൽ കാണാം. ആലത്തൂരിൽ പരസ്യപ്രചാരണ പരിപാടി കഴിഞ്ഞ ശേഷം മടങ്ങുന്നതിനിടെയാണ് യുഡിഎഫ് പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടത്. റോഡരികിലെ ബോർഡുകൾ ഉൾപ്പെടെ യുഡിഎഫ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപിന്റെ നേതൃത്വത്തിൽ എൽഡിഎഫ് പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ആലത്തൂർ എംഎൽഎ കെ ഡി പ്രസേനെ ഗുരുതരമായി പരിക്കേറ്റു. മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായൻ, സന്തോഷ്, 15 വയസ്സുകാരനായ അബു എന്നിവർക്കും പരിക്കേറ്റു. രണ്ട് പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആസൂത്രിതമായി യുഡിഎഫ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയും. ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം, അതിനൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാണോ യുഡിഎഫിൻ്റെ പ്രവർത്തകരാണോ ആരാണെന്ന് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ മൂടി വെക്കാനൊന്നുമില്ല. സംഭവത്തിന് പിന്നാലെ സിപിഐഎം ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസും കോൺഗ്രസ് എംഎൽഎ അനിലക്കരയും ആശുപത്രിയിലെത്തി. എന്നാൽ ഇരുവർക്കും പരുക്കൊന്നുമുണ്ടായിരുന്നില്ല. യുഡിഎഫ് ആക്രമണം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് യുഡിഎഫ് നേതാക്കളുടെ ശ്രമം. കൈരളി ന്യൂസ്, പാലക്കാട്. കലാശക്കൊട്ടിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനിടെ ഷാഹിദ കമാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. കലാശക്കൊട്ട് കണ്ടപ്പോൾ പഴയ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മ പങ്കുവയ്ക്കുന്നു. കലാശക്കൊട്ടിനിടയിൽ ഏറുവരും, ദേഹത്തുകൊള്ളില്ല, പക്ഷേ ഉടൻ ബോധം കെട്ട് വീഴണം, അവസാനത്തെ അടവാണ്. എന്നാൽ അന്തസ്സുകെട്ട ഒരു പ്രവൃത്തിയായി തോന്നിയതിനാൽ അന്ന് താൻ അതിന് തയ്യാറായില്ല എന്നാണ് ഷാഹിദ കമാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വിജയപ്രതീക്ഷയിലാണ് ആലപ്പുഴയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ ആരിഫ്. ആരിഫ് കൈരളി ന്യൂസിനോട് സംസാരിച്ചു. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള ഈ കാത്തിരിപ്പ് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ 3 തവണയായിട്ടുള്ള കാത്തിരിപ്പാണ്. എങ്ങനെ കാണുന്നു ഈ പുതിയ കാത്തിരിപ്പ് പാർലമെന്റിലേക്ക്? കാത്തിരിപ്പ് സമയം കുറച്ച് ദിവസം ഇങ്ങനെ ഈ പിന്നെന്താ പറയുക, ഇപ്പോൾ 1.5 മാസമായിട്ട് നേരെ രൂപയെ വളരെ കുറച്ച് ദിവസമേ ഒന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ആകെ ഒരു കൂടി വന്നാൽ ഒരു 3 മണിക്കൂർ കഷ്ടിച്ചാണ് ഉറക്കം. പിന്നെ ഈ തിളച്ച ചൂടൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഒരു ദിവസം കിടന്ന് ഉറങ്ങണം, എന്തും വരട്ടെ, ഫോണൊക്കെ ഓഫാക്കി വെച്ച്, പക്ഷെ നടക്കില്ല. അതെന്നെ കൊണ്ട് നടക്കത്തില്ല. എൻ്റെ ഭാര്യ പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാണെന്നുള്ള വിവരം എൽഡിഎഫ് തീരുമാനം അറിയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വഴി പോകുന്നതല്ല, എല്ലാ മരണത്തിനും കല്യാണത്തിനും പോകേണ്ടി വരത്തില്ല, ഇച്ചിരി റിലാക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞ, ഒരു കയറ് മേടിച്ച്
കയ്യിലും കാലിലും കൂടെ കെട്ടി ഇവിടെ ഏതെങ്കിലും തൂണേ കെട്ടിയിട്ടാൽ നടക്കും. അതൊന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മത്സരിച്ചോളൂ എന്നാണ് ഭാര്യ പറഞ്ഞത്. അത് തന്നെ. അപ്പോൾ ഉറക്കമൊന്നും നടക്കാൻ പോണേ. ഞാൻ 24-ാം തീയതി 11 മണിക്ക് ഉദ്ഘാടനം കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ ഇങ്ങനെ ഡെയിലി ആക്റ്റീവായതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവും. അതല്ലാതെ റിസൾട്ട് വരുമ്പോൾ വരും, നല്ല പുരോഗതി ജയിക്കും എനിക്ക് ഉറപ്പുണ്ട്. ഇതിപ്പോൾ ഈ ആരിഫ് ഈ 3 തവണയും ഇവിടെ ജയിച്ചതിന് അരൂർ ജയിച്ചതിന് ശേഷം ആലപ്പുഴ വീട്ടിലെത്തിയാൽ ഒരു 7 മണിക്ക് ശേഷം ആരിഫിനെ കാണാറില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. അതെന്താണ്? രാവിലെ 7 മണി എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കടപ്പുറത്ത് നടക്കാൻ പോയായിരുന്നു, പിന്നെ ഇവോൾവിൽ പോയി പിന്നെ അത്യാവശ്യം ഹെൽത്ത് വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അത് രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നിട്ട് പോവും. അവർ ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് നടന്നിട്ടില്ല. കാര്യം ആകെ തിരക്കോടുകൂടി തിരക്കേ നിയമസഭാ സമ്മേളനത്തെല്ലാം വന്നുകൂടി അങ്ങ് നിർത്തി വെച്ചതാണ്. പിന്നെ ടൂറ് പോയി നിയമസഭാ കമ്മിറ്റിയുടെ എല്ലാം കൂടെ ആകെ മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു 5 മരണമെങ്കിലും വിളിച്ചു പറയും. രാവിലെ എൻ്റെ റൂട്ട് തെറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിളിച്ചു പറയലാണ്. അപ്പം നേരെ അങ്ങോട്ടങ്ങ് പോകും. പിന്നെ അങ്ങനെ ഇവിടെ ഒരു റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചാൽ പോലും അല്ലെങ്കിൽ കല്യാണം നടന്നാൽ അവരുടെ വീട്ടിലേക്ക് പോകാറില്ല. അവരെ ഭാര്യയോ മക്കളെയോ ഒക്കെ പറഞ്ഞു വിടും. അവിടെ ഞാൻ കറിയാം, അവിടെ ഇവിടെ ഒരെണ്ണത്തിന് നിന്നാൽ അവിടെ 5 എണ്ണം പോകും, നാളെ അങ്ങോട്ടങ്ങ് പോകും. അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ ആയിപ്പോയി. മണ്ഡലത്തിലാണ് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ലാസ്റ്റ് ഘട്ടത്തിൽ? 100% അവർ കഴിഞ്ഞ വണ്ണത്തേക്കാൾ ഭൂരിപക്ഷം തരും, അതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിലായിട്ട് എന്ത് തോന്നുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. VS പറഞ്ഞ ഭൂരിപക്ഷം കവിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ നിശബ്ദ പ്രചരണം നടക്കുന്ന ഇന്ന് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. കൊല്ലത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രതീക്ഷ പങ്കുവച്ചു. ചവറയിൽ അപ്രതീക്ഷിത ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ഒരു പോസിറ്റീവ് എനർജി കഴിഞ്ഞ ഒരു 40 ദിവസത്തിലധികമുള്ള പ്രചരണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുള്ളത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഏത് നിലയിലാണ് ഒരു പ്രതീക്ഷ? ഇന്ന് വോട്ടർമാരോട് എങ്ങനെയാണ് അവരെ കാണാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടികൾ? നിശബ്ദ പ്രചരണത്തിന് വലിയ ബഹളവും ശബ്ദവും പരസ്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ ആളുകളെ കാണുക എന്നുള്ളത് തന്നെ. അത് ഒരു വ്യക്തിപരമായ ആളുകളെ കാണാം, ഫോൺ ചെയ്യാം, വിളിക്കാം. പിന്നെ പൊതുവായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട്, കല്യാണങ്ങൾ, മരണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പരമാവധി വോട്ടർമാരെ അങ്ങനെ, എന്നാൽ ഒരു പരസ്യപ്രചരണത്തിൻ്റെ സ്വഭാവമില്ലാതെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ നമ്മുടെ പ്രവർത്തകരുമൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. നിശബ്ദ പ്രചരണം ആവുന്നത് ചെയ്യുന്നുണ്ടാവും, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്തായാലും വളരെ നല്ല അനുകൂലമായ സാഹചര്യമാണ്, വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്നലെ ജില്ലയിലെ പ്രചരണത്തിൻ്റെ പരസ്യപ്രചരണത്തിൻ്റെ അവസാനത്തെ പരിപാടികൾ നടക്കുന്ന സമയത്തും കണ്ടു കാണുന്നു. ഇങ്ങോട്ട് വന്ന് സംഘർഷം ഉണ്ടാക്കാൻ ചില സ്ഥലത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിനെയൊക്കെ അങ്ങനെ സംഘർഷത്തിലേക്ക് പോവാതെ തന്നെ കാര്യങ്ങൾ വന്നു. വലിയ തോതിലേക്ക് പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകുന്നു, എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു, പ്രവർത്തനം വരുന്നു. നല്ല അനുകൂലമായ സാഹചര്യം തന്നെ പൊതുവിൽ എല്ലായിടത്തും വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ച ഒരു ഒരു വോട്ട് ഷെയർ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷമുണ്ട്, ആ ഭൂരിപക്ഷത്തിൽ എത്ര വർദ്ധിപ്പിക്കാനും മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? കണക്കുകളൊന്നും എടുത്തിട്ട് ഓരോ മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ 7 മണ്ഡലങ്ങളാണുള്ളത്. 7 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. കഴിഞ്ഞ തവണ ഏറ്റവും പുറകിൽ വന്ന, ഇപ്പോഴും UDF ഏറ്റവും വലിയ അവരുടെ കേന്ദ്രമായിട്ട് കരുതുന്ന ചവറയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. അത് പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം ചവറയിൽ അവർക്ക് കിട്ടി. അവിടെയാണ് ആ ഭൂരിപക്ഷത്തിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി വിജയ MLA അവിടെ വിജയിച്ചത്. ആ തരത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ജനങ്ങളുടെ വളരെ അനുകൂലമായ പ്രതികരണമുണ്ട്. നല്ല ഭൂരിപക്ഷം ചവറയിൽ ഉൾപ്പെടെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങളുടെ എല്ലാം ഒരു കണക്കൂട്ടലും വിലയിരുത്തലും ഒക്കെ വരുമ്പോഴും അതത് സ്ഥലത്തുനിന്നുള്ള പ്രവർത്തകരുടെ എല്ലാം വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും വളരെ അനുകൂലമായ സാഹചര്യമായിരിക്കും. നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ ആദിവാസി മേഖലകളിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. ഗ്രാമീണ മേഖലകളിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ തോട്ടം ആദിവാസി മേഖലകളിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ.
ഇതിനകം എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച് പ്രചാരണത്തിൽ മുൻതൂക്കം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. പനമരം 4 മൈൽ ആദിവാസി കോളനിയിൽ വെച്ച് അദ്ദേഹം കൈരളി ന്യൂസുമായി സംസാരിച്ചു. മിക്കവാറും ഈ മണ്ഡലത്തിൽ ഏകദേശം 99% കോളേജുകളിലും പോയി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അധ്യാപകരെയും നേരിൽ കണ്ടു. സർക്കാർ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ തരത്തിലുള്ള സർക്കാർ ഓഫീസുകളിൽ പോയി ജീവനക്കാരുമായി സംസാരിച്ചു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പോയി, തൊഴിൽശാലകളിൽ പോയി, ബസ് സ്റ്റാൻഡുകളിൽ പോയി, കലാ എല്ലാ മേഖലകളിലും, പൊതുവെ എല്ലാ താളുകൂട നിരത്ത്, മരണവീട, കല്യാണവീട് എന്തായാലും അവിടെയൊക്കെ ചെല്ലാനും അവരുമായി സംസാരിക്കാനും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. LDF ഇതിനകം മണ്ഡലത്തിൽ നടത്തിയ പ്രചാരണ പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയില്ലായ്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. പൊന്നാനി മണ്ഡലത്തിലാണ് PP സുനീറിന് വോട്ടുള്ളത്. ഇന്ന് വയനാട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം മടങ്ങും. അനൂപ് കെ ആർ, വയനാട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ ഇന്ന് സ്വദേശമായ നീലേശ്വരത്ത് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. 44 ദിവസം നീണ്ടു നിന്ന പൊതുപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദമായി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനത്തിലാണ് അദ്ദേഹം. അതിനിടയിലാണ് നമ്മളുമായി അദ്ദേഹം സംസാരിക്കുന്നത്. കാസർഗോഡെ ശക്തമായ ഒരു ത്രികോണ മത്സരം നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഇതിനിടയിൽ അദ്ദേഹം തന്റെ പ്രതീക്ഷകൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. എന്താണ് ഈ കഴിഞ്ഞ 44 ദിവസവും മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി താങ്കൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ? യഥാർത്ഥത്തിൽ ആദ്യം തന്നെ ഫ്രണ്ട് LDF അനുഭവമായിരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ടുകൾ മാത്രമല്ല, LDFന് പുറത്തുള്ള നിഷ്പക്ഷ മതികളുടെയും വികസന തൽപരരായ ജനങ്ങളുടെയും മാത്രമല്ല, ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും വോട്ട് ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ LDFന് ലഭിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ കാഴ്ചപ്പാട് ശക്തിപ്പെടുന്ന അനുഭവങ്ങളാണ് ഈ 44 ദിവസങ്ങളിലും ഉണ്ടായത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷം മാത്രം വിജയിച്ചു വരുന്ന ഒരു പ്രത്യേകതയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. 1800 വോട്ട് മുതൽ 100,000-ലേറെ വോട്ടുകളുടെ വ്യത്യാസത്തിലും LDF സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. താങ്കളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ്? അല്ല, അത് തെരഞ്ഞെടുപ്പിനെന്താ പല ഘടകങ്ങളും ഉണ്ട്. നമ്മളതിൽ പ്രധാനമായും പരിഗണിക്കേണ്ടത് ശതമാനം തന്നെയാണ്. ഭൂരിപക്ഷമൊക്കെ എതിരാളികൾ കിട്ടുന്ന വോട്ടിൻ്റെ പ്രശ്നമുണ്ട്. എതിരാളികൾ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിയേക്കും, അതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത്തവണ LDFന് ഏറ്റവും കൂടുതൽ വോട്ടും ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനവും കിട്ടും. ഭൂരിപക്ഷത്തിലും റെക്കോർഡ് വർധനവുണ്ടാകും. അപ്പോൾ അഭിമാനകരമായ വിജയം ഇത്തവണ LDF തെരഞ്ഞെടുപ്പിൽ നീളുമെന്ന കാര്യം നിസ്സംശയമാണ്. പരസ്യ പ്രചാരണം അവസാനിച്ചു എന്ന് നിശബ്ദമായി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയായിരുന്നു ഈ ദിവസത്തെ ചെലവഴി? എങ്ങനെയാണ് ഇന്ന് ഈ ദിവസം ചെലവഴിക്കുന്നത്? പൂർണ്ണമായും LDF പൂർണ്ണമായും ഇന്ന് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ കഴിയാവുന്ന സ്ഥലങ്ങളിൽ രാത്രി 10 മണി വരെ വോട്ടർമാരെ കാണുന്നതിനാണ് തീരുമാനിച്ചുള്ളത്. ഇപ്പം നമ്മൾ പൊതുവിൽ LDFന്റേതല്ലാത്ത വോട്ടർമാരെ കാണുന്നതിനാണ് മുൻഗണന കൊടുക്കുന്നത്. നല്ല പ്രതികരണമാണ് നടത്തുന്നത്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ നാടെന്ന നിലയിൽ നല്ല വോട്ട് നേടിയെടുക്കാനുള്ള പ്രവർത്തനമാണ് ഇന്ന് അവസാന ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും അദ്ദേഹത്തിനില്ല. ഉറച്ച വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. നിശബ്ദ പ്രചാരണ ദിവസം വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി PJരാജൻ. ഇപ്പോൾ PJരാജൻ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. വളരെ വടകരയിൽ വലിയ മേൽക്കോയ്മ തന്നെ LDF സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കുട്ടിക്കലാശത്തിലടക്കം ആ ആവേശം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങനെയാണ് LDFന്റെ ഒരു പ്രതീക്ഷകൾ? ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത്തവണ വടകര LDF തിരിച്ചു പിടിക്കുമെന്നാണ്. ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടുകൂടി നല്ല ഭൂരിപക്ഷത്തോടെ വടകരയിൽ LDF ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാനാവും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇവിടെ വ്യക്തികളെ ബന്ധപ്പെട്ട് വോട്ട് നൽകുന്നതിന് വേണ്ടി ഉള്ള അഭ്യർത്ഥന നടത്തുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്.
ചില സ്ഥാപനങ്ങളും അവിടുത്തെ തൊഴിലാളികളെയും ജീവനക്കാരെയും കാണുന്ന പ്രവർത്തനവും ഇന്ന് നടത്തും. പരമാവധി വ്യക്തികളെ ബന്ധപ്പെടാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തൊക്കെ ഘടകങ്ങൾ വടകരയിൽ അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ എൽ ഡി എഫിനൊപ്പമില്ലാത്ത ലോക് താന്ത്രിക് ജനതാദൾ, അത് വളരെ സജീവമായിട്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എൽ ഡി എഫിന് വളരെ അനുകൂലമായിട്ടൊരു ഘടകമാണ്. യു ഡി എഫ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ താഴേക്കടയിലുള്ള പ്രവർത്തകരടക്കം ഇന്ന് സജീവമായി മുഴുവൻ സമയ പ്രവർത്തകരായിട്ടാണ് എൽ ഡി എഫിന് വേണ്ടി എൽ ജെ ഡിയുടെ പ്രവർത്തകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾ, നടപടികൾ, അത് പൊതുസമൂഹത്തിനകത്ത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അനുകൂല ഘടകങ്ങളാണ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് മറിച്ചു നൽകുന്നു എന്നുള്ളൊരു വ്യാപകമായ പ്രചാരണം ഈ മണ്ഡലത്തിലും കേരളത്തിൽ പൊതുവെയും ഉണ്ട്. അത് എൽ ഡി എഫ് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അല്ല, അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത അംഗീകരിക്കുന്നവരാണ്. കാരണം ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജനങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെയും സമന്വയ മനോഭാവത്തോടുകൂടി സമീപിച്ച സൂഫി പണ്ഡിതന്മാർ, അവരാണ് ഇസ്ലാം മതം ആദ്യകാലത്ത് പ്രചരിപ്പിച്ചത്. ആ സൂഫിസത്തിൻ്റെ പാരമ്പര്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ബി ജെ പി, കോൺഗ്രസ്, ലീഗ് ഇവയെല്ലാം കൂട്ടുകെട്ടി മത്സരിച്ചാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കും. 93 ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടുകൾ എത്രയായിരിക്കും എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാവും. ആ ബി ജെ പി വോട്ടുകൾ സമാഹരിക്കാനുള്ള കോൺഗ്രസിൻ്റെ കൂടെ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ബി ജെ പി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സി പി എം വിരുദ്ധ പ്രചരണം അത് ഒരു സി പി എം വിരുദ്ധ ജ്വരമാക്കി മാറ്റി പരമാവധി ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തിക്ക് ചിഹ്നത്തിൽ കുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് കോൺഗ്രസും ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാവിധ ആശംസകളും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന വടകരയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി ജയരാജൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വടകരയിൽ നിന്നും ക്യാമറമാൻ അൽ കല്യാശ്ശേരിക്കൊപ്പം പി വി കുട്ടൻ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിശബ്ദ പ്രചരണം പുരോഗമിക്കവേ ആത്മവിശ്വാസത്തോടെ ഇടതുമുന്നണി മണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറി വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി വി എൻ വാസവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊട്ടിക്കലാശം എല്ലാം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിലൂടെ കടന്നു പോവുകയാണ് ഓരോ നിമിഷങ്ങളും. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുഖത്ത് ഒരു ചിരി തന്നെയാണ് വിരിയുന്നത്. എന്താണ് ഈ ചിരിയുടെ പിന്നിൽ? വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? ഏറ്റവും ആവേശഭരിതരാണ്. ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞതോടെ ഇന്ന് രാവിലെ ഒട്ടേറെ നിശബ്ദ പ്രചരണത്തിന് വേണ്ടി പല കേന്ദ്രങ്ങളും പോയിരുന്നു. എങ്ങും എവിടെയും ആവേശകരമായ പ്രതികരണങ്ങൾ, 100% വിജയമുറപ്പ്. ഒരുപക്ഷെ കോട്ടയം മണ്ഡലം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നൽകും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരു ചരിത്ര വിജയം കൈവരിക്കാൻ വേണ്ടി മണ്ഡലമാകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചിരിക്കാതിരിക്കുന്നതിന് അതുകൊണ്ടാണ് ആവേശകരമായ പ്രതികരണത്തിൽ ഞങ്ങളും ആഹ്ലാദത്തോടെ ഈ ദിവസത്തെ സമീപിക്കുന്നത്. ഏതായാലും ഏത് തരത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത്? എത്രത്തോളം ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷകളും മനസ്സിലുണ്ട്? ഭൂരിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഏറെക്കുറെ എണ്ണിയൊക്കെ പറയണമെങ്കിൽ പോളിംഗ് കഴിയണം. അതേസമയത്ത് മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന സ്വീകരണത്തിൻ്റെയും പര്യടന സമയത്തെ ആവേശകരമായ കാഴ്ചയും ജനങ്ങളിലുണ്ടാവുന്ന ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള ഞങ്ങളെ സ്വീകരിക്കുന്ന ശൈലിയും ഇതെല്ലാം പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതായാലും കോട്ടയം പാർലമെൻ്റ് നിയോജകമണ്ഡലം അഭിമാനകരമായ വിജയം സമ്മാനിക്കും എന്ന രൂപത്തിലുള്ള പൊതു പശ്ചാത്തലം വളർന്നു വന്നിരിക്കുന്നു. അതിൽ ഓരോ പോളിംഗും കഴിയാതെ ഓരോ മണ്ഡലം എത്ര ഭൂരിപക്ഷം, എത്ര പിന്നോക്കം, അല്ലെങ്കിൽ എത്ര മുന്നോക്കം എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് പൊതുവിൽ എന്തായിരുന്നാലും കാണുന്ന റിസൾട്ട് അനുസരിച്ച്, ഇപ്പോഴത്തെ ഇതുവരെയുള്ള നീക്കം അനുസരിച്ച് നമുക്ക് മണ്ഡലം നല്ല റിസൾട്ടായിരിക്കും, നല്ല ഭൂരിപക്ഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.
എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്തായാലും വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് കോട്ടയത്ത് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ സാംജിത്ത് അർപ്പുക്കരോടൊപ്പം കോട്ടയത്ത് നിന്നും ടി പി പ്രശാന്ത്. കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ യു ഡി എഫ് നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ കെ ഡി പ്രസേനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇപ്പോൾ എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് മോഹൻലാലിനെ സന്ദർശിക്കുകയാണ് തത്സമയം. അദ്ദേഹത്തെ കണ്ടു, സന്തോഷമായി, തിരിച്ചു പോകുന്നു. തീർച്ചയായിട്ടും വളരെയധികം പരിചയമുള്ള ആളാണ്. ഞങ്ങൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ പ്രാർത്ഥനകളും അങ്ങേക്ക് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നേരുന്നു. ഈശ്വരൻ രക്ഷിക്കട്ടെ. താങ്ക് യു. പി രാജീവ് എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് മോഹൻലാലിനെ സന്ദർശിക്കുകയായിരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ടാണ് മലയാളത്തിൻ്റെ പ്രിയതാരം രാജീവിനെ വരവേറ്റത്. നേരത്തെ തന്നെ നമുക്കറിയാം പി രാജീവ് രാജ്യസഭാ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ മോഹൻലാലും പങ്കാളിയായിരുന്നു. അത് രാജീവ് തന്നെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ മാത്രമല്ല, രാജീവിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് മോഹൻലാൽ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ മോഹൻലാലിനെ സന്ദർശിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം മോഹൻലാലിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്താ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ടാണ് മോഹൻലാൽ പി രാജീവിനെ സ്വീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ യു ഡി എഫ് നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ കെ ഡി പ്രസേനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു ആശുപത്രിയിൽ സന്ദർശിച്ചു. രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് യു ഡി എഫ് ഇത്തരം ആക്രമണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നത്. ആലത്തൂരിലെ ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളയുമെന്നും ഇടതുപക്ഷത്തിന് മികച്ച വിജയം നൽകുമെന്നും പി കെ ബിജു പറഞ്ഞു. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി കെ ബിജു കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ യു ഡി എഫ് ആക്രമണത്തിൽ പരിക്കേറ്റ കെ ഡി പ്രസേനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരിൽ ആദ്യഘട്ടം മുതൽ യു ഡി എഫ് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതിനു പുറമെ ഇന്നലെ ആലത്തൂരിൽ വലിയ രീതിയിൽ കല്ലർ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടത്തി. പിന്നീട് അത് സി പി എം ആണ് ആക്രമണം നടത്തിയതെന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അല്ലെ, തെരഞ്ഞെടുപ്പിൽ അക്രമം വ്യാപകമായി നടത്താൻ യു ഡി എഫ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വന്നത് വ്യക്തമാണ്. കാരണം ഒരു സ്ഥലത്ത് മാത്രമല്ല അക്രമം ഉണ്ടായിട്ടുള്ളത്, ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അക്രമം നടന്നു എന്നത്, അതും പല സ്ഥലങ്ങളിലും പ്രാദേശികമായി ഉള്ളവരല്ല, പുറത്തു നിന്നുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അക്രമം നടത്തിയത്. ഇത് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ ബോധപൂർവം തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് നടത്തിയ അക്രമമാണ്. പാലത്തൂര് പോലുള്ളൊരു സ്ഥലത്ത് ഇതിനുമുമ്പ് ഒരു കാലത്തും ഇതേപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്രമം ഉണ്ടാക്കാൻ ആരും തയ്യാറായിട്ടില്ല. ആലത്തൂരിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ ഡി പ്രസേനെയും മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായേട്ടിനെയും എല്ലാം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഈ പ്രദേശത്തെ ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ യു ഡി എഫ് ഉള്ള ബോധപൂർവം ഇത്തരം ആക്രമം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. അവരുടെ പ്രചരണമെല്ലാം പാളി, തോൽവി പൂർണ്ണമായും സംഭവിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ്. സഹതാപ തരംഗത്തിൻ്റെ എന്തെങ്കിലും കണിക ലഭിക്കുമെന്നറിയാനാണ് ഇത്ര അക്രമം സംഘടിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചിറ്റൂരിൽ നിന്നും രാവിലെ ആരംഭിച്ച റോഡ് ഷോ വൈകുന്നേരം 6 മണിക്ക് കുന്നംകുളത്ത് സമാപിക്കാനാണ് ഞങ്ങൾ വച്ചിരുന്നത്. എന്നാൽ കുന്നംകുളം ടൗണിലേക്ക് കടത്താതിരിക്കാൻ പന്നിത്തടത്ത് യു ഡി എഫ് റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാക്കാൻ അവർ പ്ലാനിട്ടിരുന്നു. ഇത് ആസൂത്രിതമായൊരു സംഘർഷ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത്. എന്നാൽ ഇത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് പോലീസിനെയും എല്ലാം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ വാഹന വ്യൂഹം കടന്നു പോകാനും അതുപോലെ അതിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞതുകൊണ്ടാണ് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുടനീളം രാഷ്ട്രീയ ചർച്ച യു ഡി എഫ് ഭയപ്പെടുകയാണ്. ആദ്യം വിവാദങ്ങളുണ്ടാക്കിയ ആ വിവാദങ്ങളിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തെരഞ്ഞെടുപ്പ്
പ്രചരണം കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചതെങ്കിൽ ഇന്ന് അക്രമത്തിലൂടെ ഉള്ളൊരു പ്രചരണം യു ഡി എഫിന് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഏറ്റെടുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പക്ഷേ ആലത്തൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിന് വേണ്ട. യു ഡി എഫ് അക്രമം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞാണ് വോട്ട് നേടേണ്ടത്, അക്രമം നടത്തിയല്ല. ഈ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടിരുന്നു. ജനങ്ങൾ, ആലത്തൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ അക്രമം വാർത്താമാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായും ശരിവെക്കുന്ന വിധത്തിലുള്ള ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ള നാടകം മനസ്സിലാക്കി യു ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പ്രചരണവും ജനങ്ങളുടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ യു ഡി എഫിന് കഴിയുന്നതല്ല. നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഇനി ഇന്ന് എവിടെയെങ്കിലും നേരിട്ട് വോട്ടർമാരെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ട്? ഇന്ന് പ്രധാനപ്പെട്ട ചില വ്യക്തികളെ രാവിലെ മുതൽ ഫോണിൽ വിളിച്ച് അവരോട് ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥന പുതുക്കുകയും മറ്റുള്ള ആളുകളുടെ സഹായം ചെയ്യുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന ചില വ്യക്തികളുടെ വീടുകളിൽ പോകണം, ചില മരിച്ച വീടുകളുണ്ട്, അവിടെ സന്ദർശനം നടത്തണം. അതാണ് ഇന്ന് പരിപാടി ഇട്ടിരിക്കുന്നത്. യു ഡി എഫിന്റെ വ്യാജ പ്രചരണങ്ങൾ ആലത്തൂരിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി കെ ബിജു പറയുന്നത്. അതോടൊപ്പം തന്നെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ നേരിട്ട് ചില മേഖലകളിലെത്തി വോട്ടർമാരെ കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി.